കാപ്പിൽ റെയിൽവേ സ്റ്റേഷനിൽ വികസനവുമായി ബന്ധപ്പെട്ട ബി ജെ പി ദേശീയ വികസന സമിതി അംഗവും സംസ്ഥാന പ്രസിഡന്റുമായ പി കെ കൃഷ്ണദാസ് സന്ദർശനം നടത്തി റെയിൽവേ സ്റ്റേഷന് കിഴക്ക് ഭാഗത്ത് താമസിക്കുന്ന നൂറ്റി അൻപതോളം കുടുംബങ്ങളുടെ യാത്രാ ദുരിതവും ബുദ്ധിമുട്ടും അദ്ദേഹം നേരിട്ട് കണ്ട മനസ്സിലാക്കുകയായിരുന്നു നൂറുകണക്കിന് വീട്ടുകാര് അവർക്ക് അപ്പുറത്ത് സ്കൂളിലേക്ക് പോകാൻ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പോകാൻ അതേപോലെ തന്നെ ഇവിടുന്ന് പടി കിഴക്ക് ഭാഗത്തുള്ള ജനങ്ങൾക്ക് പടിഞ്ഞാറ് ഭാഗമായി പടിഞ്ഞാറുമായിട്ട് ബന്ധപ്പെടാൻ ഇപ്പോൾ വരെ റെയിൽവേ റെയിൽ ട്രാക്ക് മുറിച്ചു കടന്നുകൊണ്ടാണ് അവർ ഈ യാത്ര ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ ഉയരം വർദ്ധിപ്പിച്ചതിന് അടിസ്ഥാനത്തിൽ ഈ കാപ്പിൽ റെയിൽവേ സ്റ്റേഷൻ്റെ കിഴക്ക് ഭാഗത്തുള്ളവർക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കും പടിഞ്ഞാറ് ഭാഗത്തുള്ളവർക്ക് കിഴക്ക് ഭാഗത്തേക്കും പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ജനങ്ങൾ പരാതി പറയുന്നത് ഒരുപാട് രോഗികൾ അപ്പുറത്തുണ്ട് അവർക്ക് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തണമെങ്കിൽ വലിയ പ്രയാസമാണ് മാത്രമല്ല ഈ റെയിൽവേ റെയിൽ ട്രാക്ക് ഇനി മുറിച്ചു കിടക്കാൻ എനിക്ക് സാധിക്കില്ല പത്തോ പന്ത്രണ്ടോ പതിമൂന്നോ കിലോമീറ്റർ ദൂരം യാത്ര ചെയ്തതിന് ശേഷമാണ് ഈ കിഴക്ക് ഭാഗത്തുള്ളവർക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരാൻ സാധിക്കുകയുള്ളു പടിഞ്ഞാറ് ഭാഗത്തുള്ളവർക്ക് അതേപോലെ കിഴക്ക് ഭാഗത്ത് വരാൻ സാധിക്കുകയുള്ളു ഇതിന് പരിഹാരം എന്നുള്ള നിലയിൽ ഓവർ ബ്രിഡ്ജാണ് ആകെ ഇതിനുള്ള പരിഹാരം ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇതിൽ രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ചില അനുമതികളും സഹായങ്ങളും ആവശ്യമാണ് മാത്രമല്ല ഇതിന് അതൊരു സ്വാഭാവികമായിട്ടും റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് സാങ്കേതികമായിട്ടുള്ള അനുമതിയാണ് ഇക്കാര്യത്തിൽ ആവശ്യമുള്ളത് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് സാങ്കേതിക അനുമതി ഉൾപ്പെടെയുള്ള എന്തൊക്കെ ആവശ്യങ്ങളാണോ വേണ്ടത് അത് റെയിൽവേ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ അവിടെ മുന്നിൽ അവതരിപ്പിച്ച് റെയിൽവേയുടെ ഭാഗത്ത് എന്താണോ ചെയ്യാൻ സാധിക്കുക അത് ചെയ്യാൻ എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ ശ്രമങ്ങളും ഉണ്ടാവും ഇക്കഴിഞ്ഞ ദിവസമാണ് കാപ്പിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ബി ജെ പി നിർവാഹക സമിതി അംഗമായ പി കെ കൃഷ്ണദാസ് എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയത് ശേഷം പ്രദേശവാസികളുടെ പരാതികൾ നേരിട്ട് കേൾക്കുകയും ചെയ്തു ഇതൊരു ജനകീയ പ്രശ്നമാണെന്നും ത്രിതല പഞ്ചായത്ത് തലത്തിൽ നിന്നും പ്രാരംഭ നടപടികൾ സ്വീകരിച്ചാൽ ശേഷം കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും റെയിൽവേയുടെ ഭാഗത്തു നിന്നും സാധ്യമായ പിന്തുണയും സഹായവും നൽകാമെന്ന് അദ്ദേഹം പ്രദേശവാസികൾക്ക് ഉറപ്പ് നൽകി ബി മണ്ഡലം പ്രസിഡന്റ് വിജി വർക്കല നഗരസഭാ കൌൺസിലർമാർ ബി ജെ പഞ്ചായത്ത് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു വിസ്മയാനൂസ് വർക്കല